മൂവി ട്രാക്കറിന്റെ മിത സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോണി ലീവ് ഒറിജിനൽ സീരീസായി വന്ന അവർ ഓഫ് ദ സീസ് വിത്ത്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആമു ബൈ സ്മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഈ വീക്കിൽ വന്ന റിലീസുകളിൽ ഒന്നായിരുന്നു സോണി ലിവിൻ്റെ അവർ ഓഫ് ദ സീജ് വിത്തിൻ എന്ന് പറയുന്ന സീരീസ്. സോണി ലിവ് ഈ സീരീസ് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു സീരീസാണ്. പ്രിവ്യൂ ഷോകളിൽ നല്ല റിപ്പോർട്ട്സ് ഈ ഒരു സീരീസിന് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനുപരി അമിത് സാദിനെ ഫീച്ചർ ചെയ്യുന്നൊരു സീരീസ് ആയതുകൊണ്ടും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടും ഈ സീരീസ് കാണാൻ നല്ല എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ അവർ ഓഫ് ദ സീജ് വിത്തിൻ കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. 2014 നടന്ന ഉരി അറ്റാക്കും ഇന്ത്യൻ ലൈൻ ഓഫ് കൺട്രോൾ സ്ട്രൈക്കിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ സീരീസ് എടുത്തിട്ടുള്ളത്. ശിവ് അറോറയും രാഹുൽ സിംഗും എഴുതിയ ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് എന്ന ബുക്കിൻ്റെ കൂടി അഡാപ്റ്റേഷനാണ് ഈ സീരീസ്. 18 സെപ്റ്റംബർ 2016 ഉരി എന്ന ഇന്ത്യൻ ഫോമർ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിൽ വെച്ച് 4 ഹെവിലി ആർമഡ് ടെററിസ്റ്റുകൾ നുഴഞ്ഞു കയറിയിട്ട് ഇന്ത്യൻ ആർമിയുടെ ബേസിൽ കയറി അറ്റാക്ക് നടത്തുകയും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തു. പിന്നീട് 29 സെപ്റ്റംബർ 2016 അറ്റാക്ക് നടത്തിയവർക്കെതിരെ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യൻ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുകയും ഒരു കൗണ്ടർ അറ്റാക്ക് തിരിച്ചു നടത്തുകയും ചെയ്തു. നടന്ന സംഭവങ്ങളെ നല്ലൊരു പേസിൽ അവതരിപ്പിക്കാൻ ക്രിയേറ്റേഴ്സിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മിക്ക സെഗ്മെൻറ്റുകളിലും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസും ഒരു ഇമ്പാക്റ്റും തരാൻ ഈ സീരീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയും ലാഗും കാര്യങ്ങളോ അനാവശ്യമായിട്ടുള്ള വിളിച്ചുനീട്ടുകളോ ഒന്നും തോന്നിയിട്ടില്ല. നല്ല പേസിൽ തന്നെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നരേശൻ്റെ കേസ് എടുത്തു നോക്കുമ്പോൾ നല്ല സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും മെയിൻ ക്യാരക്ടറിനെ കാണിക്കാൻ ഈ സീരീസ് വൈകുമ്പോഴെല്ലാം ഈ സീരീസിനെ എങ്ങനെ കൊണ്ടുപോകും എന്നതിലാണ് ഞാൻ നോക്കിയിരുന്നത്. മെയിൻ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള സെഗ്മെൻറ്റ്സൊക്കെ വളരെയധികം ഫോക്കസ്ഡായിട്ടും നരേറ്റ് ചെയ്തു പോയിട്ടുണ്ട്. പലയിടത്തും ഒരു ഇമോഷണൽ എലമെൻ്റ് നരേശനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നടന്ന സംഭവങ്ങൾക്കൊക്കെ അത്ര ഇമ്പാക്റ്റ് കൊടുക്കാൻ നരേശൻ്റെ കേസിൽ ക്രിയേറ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. ഒരു സീരീസ് ഇറക്കുമ്പോൾ ക്രിയേറ്റേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആയിട്ട് ലെങ്ത്തും പരിഗണിക്കണം. കാരണം ലെങ്ത്തിൻ്റെ ലെവലനുസരിച്ചിട്ടാണ് എക്സിക്യൂഷൻ സ്റ്റൈലിൻ്റെ പ്രിഫറൻസൊക്കെ വരുന്നത്. എന്തോ ഒരൊറ്റ എപ്പിസോഡിൽ പോലും എനിക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത്രയും ഷോർട്ട് പീരീഡ് വെച്ച് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റിൻ്റെ 9 എപ്പിസോഡ്സൊക്കെ ആയ കാരണം പറയാൻ ഉദ്ദേശിച്ച കാര്യം നീറ്റായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനൊരു മിനി സീരീസിൻ്റെ ടൈം എടുത്തിട്ടുള്ളൂ. ഡയലോഗ്സിൻ്റെ കേസിൽ ഈ സീരീസ് പലയിടത്തും ഒരു രോമാഞ്ചമാണ്. കാരണം നമുക്ക് അത്രയും ഹൈ ഇമോഷൻസ് പുറത്തു കൊണ്ടുവരിപ്പിക്കാനുള്ള ഡയലോഗ്സൊക്കെ ഈ സീരീസിൽ വരുന്നുണ്ട്. ഒരു സീനിൽ അമിത് സാദിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒന്നല്ലെങ്കിൽ ഈ മിഷന് വരാം, അല്ലെങ്കിൽ വെക്കേഷന് നാട്ടിലോട്ട് പോകും, അത് അമ്മയോട് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ തീരുമാനമാണ്, നിർബന്ധിപ്പിക്കുന്നില്ല എന്ന് ഹയർ ഒഫീഷ്യൽസ് പറയുന്നുണ്ട്. തിരിച്ച് അമിത് സാദ് പറയുന്നൊരു ഡയലോഗുണ്ട്. എന്താണേലും എൻ്റെ അമ്മക്ക് വിളിച്ച് ചോദിക്ക്, എന്ത് പറയുമെന്ന് നോക്കാം. കാരണം ആർമിയുടെ മിഷൻ വിട്ടിട്ട് നാട്ടിലോട്ട് വന്ന എൻ്റെ അമ്മേൻ്റെ മുട്ടുകാല് തല്ലിപിടിക്കും. സോ ഇറ്റ്സ് ഓക്കെ ഫോർ ദ മിഷൻ. അപ്പോൾ ഇതുപോലുള്ള കുറേയധികം ഡയലോഗ്സ് ഈ സീരീസിൽ വരുന്നുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ട്രിബ്യൂട്ട് പോലെയാണ് ഈ സീരീസിൽ പലയിടത്തും ഡയലോഗ്സ് വന്നിട്ടുള്ളത്. ആൻഡ് അതൊന്നും ബ്രില്ലൻ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത്രയും ഹൈ പേസാണ് ഡയലോഗ്സിന് ഉള്ളത്. ഞാൻ ഷുവറായിട്ടും പറയുന്നു, ഇതിലെ ഒറ്റ ഡയലോഗ് പോലും നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യിപ്പിക്കില്ല. അത്രയും ഹൈ പേസ് ഉണ്ട് ഈ ഒരു സീരീസിലെ ഡയലോഗ്സിന്. അത്രയധികം ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അമിത് സാദിൻ്റെ വിദീപ് സിംഗ് ടോട്ടലി ഒരു ഷോ സ്റ്റീലിംഗ് പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫിസീക്കും വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡും വെച്ചിട്ടുള്ള അപ്പിയറൻസാണ് അമിത് സാദിൻ്റെ വിദീപ് സിംഗിനുള്ളത്. ഇതുവരെ കണ്ട അമിത് സാദ് അല്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അണ്ടർ റേറ്റഡ് ആക്ടറിനെ എങ്ങനെ തിരിച്ചടിക്കാൻ പറ്റും എന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുന്നുണ്ട്. ദർശൻ കുമാർ തീർച്ചയായിട്ടും പറയേണ്ട മറ്റൊരു കിഡ്ലൻ പെർഫോമൻസാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അമിത് സാദില്ലാണ്ട് ആദ്യത്തെ 4 എപ്പിസോഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസൻസൊക്കെ നല്ലതായിരുന്നു. ആസ് യൂഷ്വൽ നീരജ് ഗബി നല്ല ഫോമിലാണ്. കൂളായിട്ടുണ്ട്, ടെൻസ്ഡ് ആയിട്ടുള്ള സെഗ്മെൻസും വെച്ച് നല്ലൊരു സപ്പോർട്ടിംഗ് പെർഫോമൻസും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വിക്രം ഗോഖാലയുടെ PM വന്നപ്പോൾ പലയിടത്തും ഒരു ഗംഭീര പെർഫോമൻസ് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പലയിടത്തും ഒരു ഗാംഭീരത അദ്ദേഹത്തിൻ്റെ നോട്ടം കൊണ്ടും ഡയലോഗ് കൊണ്ടും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. മധുരിമ തുളിയും നല്ലൊരു ഡീസൻറ്റ് ജോബ് പെർഫോമൻസിൻ്റെ കേസിൽ ചെയ്തിട്ടുണ്ട്. ടോട്ടലി സപ്പോർട്ടിംഗ് പേരിൽ വരുമ്പോൾ നല്ലൊരു പെർഫോമൻസ് മധുരിമ തുളിയുടെ നമ്രത എന്ന ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
ഈ സീരീസിൽ എനിക്ക് മ്യൂസിക് വർക്കുകളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പലയിടത്തും സീരീസിന് കാര്യമായൊരു ഇമ്പാക്റ്റ് തരാൻ ഈ സീരീസിൻ്റെ മ്യൂസിക് വർക്കിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അത്രയും നന്നായിട്ട് പലയിടത്തും ഈ സീരീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ക്യാമറ സിനിമാറ്റോഗ്രഫി ഒക്കെ നല്ലതായിരുന്നു. ടോട്ടലി നല്ല ക്വാളിറ്റി കൊണ്ടുവരാൻ ക്യാമറ സിനിമാറ്റോഗ്രഫിയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ എഡിറ്റിംഗ് ചിലയിടത്ത് പാളിപ്പോയ പോലെ തോന്നിയിരുന്നു. ചിലയിടങ്ങളിൽ കാണിച്ച ഫൈനൽ കട്ടുകളിലൊക്കെ എന്തൊരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ബ്ലാസ്റ്റിംഗ് സീൻസിലൊക്കെ CGI പലയിടങ്ങളിലും മോശമായിട്ട് ഫീൽ ചെയ്തു. എന്നാൽ ഇതൊഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല വിഷ്വൽസൊക്കെ ഉണ്ട്. സ്ക്രിപ്റ്റിൻ്റെ ബലം കൊണ്ട് ഇതൊരു കിരളൻ സീരീസാണെന്ന് പറയാം. അത്രയും നന്നായിട്ട് ഹർമൻജീത് സിംഗ, സുദീപ് നിഗം, അഭിഷേക് ചാറ്റർജി, ആധാർ ഖുറാനയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. രാജ് ആചാര്യയുടെ മികച്ച രീതിയിൽ വന്ന എക്സിക്യൂഷൻ കാരണം ഡയറക്ഷനൊക്കെ വല്ലാത്തൊരു ഫീൽ എനിക്ക് തന്നിരുന്നു. ടോട്ടലി നല്ലൊരു മസ്റ്റ് വാച്ച് സീരീസ് തന്നെയാണ് അവർ ഓഫ് ദ സീജ് വിത്തിൻ. നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സീരീസ് തന്നെയാണ്. ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അത്രയും പെർഫെക്റ്റ് ഔട്ട്പുട്ടുണ്ട് ഈ ഒരു സീരീസിന്. വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഈ സീരീസ് കണ്ടപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട്. സോണി ലീവിൻ്റെ ഇതുപോലത്തെ കണ്ടൻസ് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ടോട്ടലി ഇഷ്ടപ്പെട്ടു. അതാണ് സോണി ലീവിൻ്റെ അവർ ഓഫ് ദ സീജ് വിത്തിൻ. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ക്ലോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന. ബൈ ഗൈസ്.